ஹலோ, அஸ்ஸலாமலைக்கும். வெல்கம் டு ஜபீன் வ்ளாக்ஸ். எல்லாருக்கும் சுகம் தானே? ഇന്നലെ വീട്ടിൽ തേങ്ങ ഇടാൻ ആളെ വന്നപ്പോൾ ഇളഞ്ഞിട്ടിനു. അപ്പോൾ നമുക്ക് അതായിട്ട് പുഡിങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ രണ്ടാൾ നീനെടുത്തിക്കണ ഞാൻ. നമുക്ക് ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ വെള്ളവും കാമ്പൊക്കെ വേർതിരിച്ച് വെക്കാം. നമുക്ക് കുറച്ച് ഇളനീന്ന് പറയുമ്പോൾ ഒരു തേങ്ങായ രൂപത്തിലാണ് കിട്ടിയത്. പക്ഷെ തേങ്ങ ഒന്നുമല്ല കേട്ടോ. നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് ഒന്ന് വെള്ളം വാർന്നാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ ചൈന ഗ്രാസിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കണം. അത് നല്ല കുതിർന്ന് സോഫ്റ്റായി വരാനാണ്. നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് ആ തേങ്ങാ കഷ്ണവും ആ തേങ്ങാ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കണ വരെ ആ തേങ്ങൻ്റെ വെള്ളം, വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ വെള്ളവും പാർന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒരു കഷ്ണം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ല കട്ടിയിൽ അരച്ചെടുക്കാം, ലൂസാകാൻ പാടില്ല. നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം തിളപ്പിച്ച് ചൈന ഗ്രാസിൻ്റെ ഒരു കഷ്ണം പോലും ഉണ്ടാകാൻ പാടില്ല. നല്ലവണ്ണം തിളപ്പിക്കുക. ഒരു പാത്രത്തിലോട്ട് ഒരു ലിറ്റർ അര ലിറ്റർ പാൽ, ഒരു പാക്കറ്റ് പാൽ പാർന്നാണ് നല്ല തിളപ്പിച്ച ശേഷം നമുക്ക് പഞ്ചസാര ഇട്ടുകൊടുത്ത് പാകത്തിന് ഒരു അര ഗ്ലാസ് പഞ്ചസാരയൊക്കെ മതി. ഇട്ടെടുത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഈ അരച്ച് വെച്ച തേങ്ങ അല്ലേ ഇളനീന്, അതൊന്ന് നമുക്ക് ആ പാത്രത്തിലോട്ടൊന്ന് പാർന്നു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറുകി വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഒരു അരിപ്പയിൽ അരച്ചിക്കാണ്ട് നമുക്ക് നല്ലോണം പാർന്നു കൊടുക്കണം. ഒരു തരി പോലെ അതിൽ വീഴാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കട്ടത്തോ അടി പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. ഇത് അധികം നേരം വെക്കൊന്നും വേണ്ട, ലോ ഫ്ലെയിമിലിട്ടാണ്ടേ ചൈന ഗ്രാസ് പാരാൻ പാടുള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു ദിവസം വരെ ഒരു ഓവർനൈറ്റ് നിൽക്കണം. വേഗം എടുത്തു പോയത് കേട്ടോ. എനിക്കിത് 2 പാത്രമായിട്ട് കിട്ടിയിരിക്കണ്. ഇതാണ് റെഡി ആയത്. അപ്പോൾ ഒത്തിരി ഞങ്ങൾ അതിനകത്ത് ഇന്നലെയൊക്കെ തുടങ്ങി കേട്ടോ, അതാണ് ഇങ്ങനത്തെ കോലൊക്കെ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.